ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സാൻഡ് ബോയ്സ് ജംഗ്ഷൻ. ഫ്രണ്ട്സ്, നമ്മുടെ വാട്സപ്പ് എങ്ങനെ ഹാക്ക് ചെയ്യും എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യാൻ പോകുന്നത്. അതിനുമ്പ് നിങ്ങളുടെ ചാനൽ പുതിയതാണ് കാണുന്നതെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എന്നെ വിളിച്ച്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. ഫ്രണ്ട്സ്, നമ്മുടെ വാട്സപ്പ് ഹാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യുന്നത്, വാട്സപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത് പേഴ്സണൽ നമ്പർ വെച്ചിട്ട് ആണ് നമ്മുടെ വാട്സപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മുടെ ഫോണിലേക്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അക്കൗണ്ട് തുടങ്ങണമെന്നുണ്ടെങ്കിൽ പേഴ്സണൽ നമ്പർ വെച്ചിട്ടാണ് നമ്മൾ വാട്സപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ഈ നമ്പറിനെ, അതായത് നമ്മുടെ പേഴ്സണൽ നമ്പറിനെ ഹാക്ക് ചെയ്തുകൊണ്ടായിരിക്കും ആദ്യം നമ്മുടെ വാട്സപ്പ് അവർ, അതായത് ഹാക്കർമാർ ആക്സസ് ചെയ്യാൻ പോകുന്നത്. അതായത് പേഴ്സണൽ നമ്പറിനെ സിം സ്വാപ്പ് ചെയ്തോ അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് സിം എടുത്തോ ആണ് നമ്മുടെ വാട്സപ്പിനെ ആദ്യത്തെ വഴിയിലൂടെ അവർ ഹാക്ക് ചെയ്യാൻ പോകുന്നത്, അതായത് ഹാക്കർമാർ ഹാക്ക് ചെയ്യാൻ പോകുന്നത്. ഇതുപോലെ സിം സ്വാപ്പ് ചെയ്ത സിം വെച്ചിട്ട് ഒരു പുതിയ ഫോണിലേക്ക് നമ്മുടെ വാട്സപ്പ് ആക്സസ് ചെയ്യുകയാണെങ്കിലും ഇതുവരെ നമുക്ക് കിട്ടിയ എല്ലാ മെസ്സേജസും അല്ലെങ്കിൽ എല്ലാ വീഡിയോസും ഫോട്ടോസും അവർക്ക് കിട്ടാൻ പോകുന്നില്ല. കാരണം ഓൾറെഡി നമ്മൾ റിസീവ് ചെയ്ത് നമ്മുടെ ഫോണിലേക്ക് റിസീവ് ചെയ്ത ഫോട്ടോസും മെസ്സേജും വീഡിയോസും ആണ് നമ്മുടെ ഫോണിൽ കിടക്കുന്നത്. അത് പുതിയൊരു ഫോണിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഒരിക്കലും അവർക്ക് ആ ഒരു മെസ്സേജസോ വീഡിയോസോ കിട്ടാൻ പോകുന്നില്ല. രണ്ടാമതായി ഹാക്ക് ചെയ്യാൻ പോകുന്ന ഒരു രീതിയാണ് വാട്സപ്പ് വെബ് എന്നുള്ള ഒരു ആപ്ലിക്കേഷൻ. ഇത് കമ്പ്യൂട്ടറിലോ ലാപ്ടോപ്പിലോ ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്. നമ്മുടെ ഫോണിൽ നിന്നും വാട്സപ്പ് കണക്ട് ചെയ്യാവുന്ന ഒരു സിങ്ക്രണൈസിങ് ആപ്ലിക്കേഷനാണ് വാട്സപ്പ് വെബ് എന്നുള്ളത്. ഇത് വാട്സപ്പിൻ്റെ കമ്പനി തന്നെയാണ് ഇറക്കിയിരിക്കുന്നത്. വാട്സപ്പ് വെബ് കുറച്ചുകൂടെ നൂതന രീതിയായ ഈസി ആയിട്ടുള്ളൊരു രീതിയാണ് വാട്സപ്പ് വെബ് എന്നുള്ളൊരു ആപ്ലിക്കേഷൻ. നമ്മുടെ ഫോണിൽ നിന്നും വാട്സപ്പിൻ്റെ സെറ്റിങ്സ് വഴി വാട്സപ്പ് വെബ് എന്നുള്ള ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്നും നമുക്ക് വാട്സപ്പ് വെബിലേക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. അതായത് കുറച്ചുകൂടി ഈസി ആയിട്ട് നമ്മുടെ എല്ലാ മെസ്സേജസും കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന, എല്ലാ മെസ്സേജസും ഫോർവേഡ് മെസ്സേജസും എല്ലാം റിപ്ലൈ ചെയ്യാൻ പറ്റുന്ന കുറച്ചുകൂടി എളുപ്പമുള്ള ഒരു ആപ്ലിക്കേഷനാണ് വാട്സപ്പ് വെബ് എന്നുള്ളൊരു ഓപ്ഷൻ. ഒരുപാട് പേർക്ക് അറിയാവുന്ന ഉള്ള ഒരു ആപ്ലിക്കേഷനാണ് വാട്സപ്പ് വെബ് എന്നുള്ളത്. കുറച്ച് ആൾക്കാർക്ക് ഇത് അറിഞ്ഞിടാതെയുണ്ട്. അത് അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വാട്സപ്പിനെ കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽസ് പറയുന്നത്. അപ്പോൾ ഈ ഒരു രണ്ട് രീതിയും, അതായത് വാട്സപ്പിൻ്റെ നോർമൽ ഫോണിൽ സിം വഴി ഹാക്ക് ചെയ്യുന്ന രീതിയും രണ്ടാമത്തെ രീതിയായ വാട്സപ്പ് വെബ് എന്നുള്ളൊരു രീതിയും രണ്ടും പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതി എന്ന് പറയുന്നത്, ആദ്യത്തെ ഓപ്ഷനായ വാട്സപ്പ് ആപ്ലിക്കേഷനിൽ നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന സിം വഴിയാണ് നമ്മൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ. പിന്നെ ഒരു ഓപ്ഷൻ എന്നുള്ളത് മെമ്മറി കാർഡ് ഇടുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ആദ്യം നമ്മുടെ ഫോൺ നമ്പറിനെ ആരും ഹാക്ക് ചെയ്യാത്ത രീതി, ഒ ടി പി വരികയാണെങ്കിൽ റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആർക്കും ഷെയർ ചെയ്യാതിരിക്കുക. രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് മെമ്മറി കാർഡ് യൂസ് ചെയ്യുക, അതായത് വേറെ ആർക്കില്ല. ഇപ്പം നമ്മുടെ ഫോൺ കംപ്ലയിൻ്റ് ആയിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ചെറിയൊരു കംപ്ലയിൻ്റ് ആയിരിക്കും, മൈക്കിൻ്റെയോ എന്തെങ്കിലും ഏതെങ്കിലും പാട്ടിൻ്റെ കംപ്ലയിൻ്റ് ആയിരിക്കും. അപ്പം ഓൾറെഡി ഫോൺ ഓൺ ചെയ്യാൻ പറ്റുന്നൊരു കണ്ടീഷനാണ്, ഓൺ ചെയ്ത് ഉപയോഗിക്കാവുന്ന കണ്ടീഷനിലാണെങ്കിൽ ഉറപ്പായും നിങ്ങൾ മെമ്മറി കാർഡും സിം കാർഡും ഊരിയ ശേഷമാണ് സർവീസിന് എന്തെങ്കിലും കൊടുക്കേണ്ടത്. പറ്റുമെങ്കിൽ ഫോർമാറ്റ് ചെയ്തിട്ട്, അതായത് ഫോർമാറ്റ് ചെയ്യുന്ന രീതി ഉണ്ടാവും, അതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തേക്കാം. അപ്പോൾ അതിൽ നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരു ഫോൺ റീസെറ്റ് ചെയ്യുന്നത്, അതായത് ഫാക്ടറി റീസെറ്റിങ് ഇറേസ് ചെയ്യുക, അതായത് വൈപ്പ് ഡേറ്റ, എല്ലാ ഡേറ്റയും ഇറേസ് ചെയ്യുന്ന രീതി നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ഫോർമാറ്റിംഗ് രീതിയുണ്ട്. അത് നമുക്ക് ചെയ്ത ശേഷം പിന്നെ ഫോൺ കംപ്ലയിൻ്റ് ചെയ്യാനായിട്ട് കംപ്ലയിൻറ്റ് മാറ്റാൻ വേണ്ടി കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതി നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടായിട്ട് നമ്മുടെ ഫോൺ വർക്കിംഗ് കണ്ടീഷനാണ്, അതിൽ എന്തെങ്കിലും ചെറിയൊരു പ്രശ്നമുണ്ടെങ്കിൽ അത് വർക്ക് സർവീസ്, എല്ലാ സർവീസുകാരും ഇങ്ങനെ ഒരു പ്രശ്നം നമ്മുടെ വാട്സപ്പിനെ അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽ എടുക്കണമെന്നില്ല. ചില ആൾക്കാർക്ക് ഇങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ അവർക്ക് നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഈ ഒരു ഫോൺ കംപ്ലയിൻറ്റിന് കൊടുക്കുമ്പോൾ, കംപ്ലയിൻറ്റ് ശരിയാക്കാൻ കൊടുക്കുമ്പോൾ ഇതുപോലെ നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷൻ, അതായത് എല്ലാ ആപ്ലിക്കേഷൻ, അത് വാട്സപ്പ് പോലുള്ള ഒരുപാട് ആപ്ലിക്കേഷൻ്റെയും സ്റ്റോറേജ് നമ്മുടെ മെമ്മറി കാർഡിലേക്ക് മാറ്റി കൊടുത്ത ശേഷം മെമ്മറി കാർഡ് റിമൂവ് ചെയ്യുക. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ സാധാരണ ഉപയോഗിക്കുന്ന എല്ലാ ഫോണുകളും ഇതിൻ്റെ സ്റ്റോറേജ് ഇപ്പോൾ തന്നെ ചെയ്യുക. നമ്മുടെ ഫോണിലുള്ള എല്ലാ ആപ്ലിക്കേഷൻ്റെയും സ്റ്റോറേജ് മെമ്മറി കാർഡിലേക്ക് മാറ്റുക. പിന്നെ സർവീസിന് കൊടുക്കുമ്പോൾ, അതായത് എന്തെങ്കിലും കംപ്ലയിൻ്റ് കാര്യം സർവീസിന് കൊടുക്കുമ്പോൾ സിം കാർഡും മെമ്മറി കാർഡും റിമൂവ് ചെയ്തിട്ട് വേണം കൊടുക്കേണ്ടത്. അതാണ് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ആദ്യത്തെ രീതി എന്ന് പറയുന്നത്. ഇനി എങ്ങനെയാണ് വാട്സപ്പ് വെബ് കണക്ട് ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഫോണിൽ നിന്നും വാട്സപ്പ് ഓപ്പൺ ചെയ്ത ശേഷം അതിൽ സെറ്റിങ്സ് എന്നുള്ള ഓപ്ഷനിലേക്ക് പോകുമ്പോൾ അതിന് ഏറ്റവും മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പ്രൊഫൈൽ പിക്ചറിന് തൊട്ട് താഴെയായിട്ട് രണ്ടാമത്തെ ഓപ്ഷനായ വാട്സപ്പ് വെബ് എന്നുള്ള ഓപ്ഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നമുക്ക് ഒരു QR സ്കാനർ ക്യാമറ ഓപ്പണായി വരുന്നതാണ്. അതിനുശേഷം നമ്മുടെ സിസ്റ്റത്തിലേക്കുള്ള ആപ്ലിക്കേഷനായ വാട്സപ്പ് വെബ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് QR കോഡ് കാണാവുന്നതാണ്. ഈ QR കോഡ് സ്കാൻ ചെയ്ത് നമ്മുടെ വാട്സപ്പ്
നമ്മുടെ ഫോണിലെ വാട്സപ്പിനെ വാട്സപ്പ് വെബിലേക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. ഇതൊരു സിങ്ക്രനൈസിങ് രീതിയാണ്. നമ്മൾ എപ്പോഴാണ് നമ്മുടെ ഫോൺ ഓണാക്കുന്നത് ആ അതേ സമയത്ത് തന്നെ സിസ്റ്റത്തിലേക്കും ഈ ഒരു സിങ്ക്രനൈസിങ് നടക്കുന്നതാണ്. എപ്പോഴാണ് നമ്മൾ ഓൺലൈൻ വരുന്നത് ആ അപ്പോൾ തന്നെ നമ്മുടെ ലാപ്ടോപ്പിലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലോ നമുക്ക് കണക്ട് ചെയ്യാവുന്ന രീതിയാണ് ഈ വാട്സപ്പ് വെബ് എന്നുള്ള ഓപ്ഷൻ. രണ്ടാമത്തെ ഓപ്ഷനെ വാട്സപ്പ് വെബിനെ ആരെങ്കിലും ഹാക്ക് ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്ന് രക്ഷ നേടാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ വാട്സപ്പിൽ നിന്നും അക്കൗണ്ട്സ് കയറിയിട്ട് അതിൽ കാണുന്ന വാട്സപ്പ് വെബ് എന്നുള്ള ഓപ്ഷനകത്ത് കയറുമ്പോൾ ഓൾറെഡി ഏതെങ്കിലും ഡിവൈസിൽ അതായത് ഏതെങ്കിലും സിസ്റ്റത്തിൽ ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ വാട്സപ്പ് വെബ് വഴി കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ ലോഗൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു രണ്ടാമത്തെ രീതിയായ വാട്സപ്പ് വെബിനെ ഹാക്ക് ചെയ്യുന്ന രീതിയിൽ നിന്നും നമുക്ക് രക്ഷ നേടാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ മൊബൈലിലെ എല്ലാ മെസ്സേജസും അതേ രീതിയിൽ വാട്സപ്പ് വെബിലൂടെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. നമുക്ക് ഫോണിലൂടെയും വാട്സപ്പ് വെബിൻ്റെ സഹായത്തോടുകൂടിയും നമുക്ക് റിപ്ലൈ അയക്കാനോ ഫോർവേഡ് ചെയ്യാനോ മെസ്സേജ് അയക്കാനോ എല്ലാത്തിനും സാധിക്കുന്ന ഒരു ഓപ്ഷനാണ് ഈ വാട്സപ്പ് വെബ് എന്നുള്ള ആപ്ലിക്കേഷൻ. അപ്പോൾ അതുകൊണ്ട് എല്ലാ രീതിയിലുള്ള കൺട്രോളും ഓൾറെഡി വാട്സപ്പ് വെബ് എന്നുള്ള ഓപ്ഷൻ ആപ്ലിക്കേഷനകത്ത് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ എപ്പോഴാണ് ഓൺലൈൻ വരുന്നതും ഓഫ്ലൈൻ വരുന്നതും ആക്രമാർക്ക് അറിയാൻ പറ്റുന്നതാണ്. അതായത് നമ്മൾ ഇപ്പോൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഓൾറെഡി സിങ്ക്രണൈസിങ് ആവുന്ന രീതിയാണ് വാട്സപ്പ് വെബ് എന്നുള്ളത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാവുന്നതാണ്. കൂടാതെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോയും ടെക്നിക്കൽ വീഡിയോയും അൺബോക്സിംഗ് വീഡിയോയും ഇനിയെത്തുന്നതാണ്. അതുവരെ ബൈ ബൈ.